ശ്രീ ഹെൻറി ഓഷൻ ഇപ്പോൾ ഉല്ലാസ് ബാബു പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ മനസ്സിലുള്ള കാര്യമാണ്. അതായത് അവരെന്തോ ഭയപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ പ്രതികരണത്തിൽ നിന്ന് എന്തോ പറഞ്ഞു ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം പോലെ തോന്നുന്നുണ്ടോ? ഇത് പരോളാണെന്ന് അവർക്ക് പറഞ്ഞു വെക്കണം. ഇതിനകത്ത് ഇനി അഥവാ അരവിന്ദ് കെജ്രിവാൾ വന്ന് എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ചാൽ പോലും ഞങ്ങൾക്കൊരു പേടിയുമില്ല, എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് മുൻകൂറായി പറഞ്ഞു വെക്കുന്നത് കൊണ്ട് ശരിക്കും അവർ എന്തെങ്കിലും ഭയപ്പെടുന്നുണ്ടോ ഹെൻറി ഓസ്റ്റിൻ? നമ്മൾ ഈ 18-ാം ലോകസഭയിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രോഗ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 4-ാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് വലിയ തിരിച്ചടി തന്നെയാണ് നരേന്ദ്രമോദിക്കും ഈ സർക്കാരിനും കെജ്രിവാൾ ജാമ്യം ലഭിച്ചതിലൂടെ ഉണ്ടായിട്ടുള്ളത്. കാരണം നമ്മൾ ഈ ഇലക്ഷൻ്റെ ആദ്യഘട്ടത്തിൽ കണ്ടത് നരേന്ദ്രമോദി വികസനത്തിൻ്റെ ഒരു അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതാണ്. 400 സീറ്റ് ലഭിക്കും, മോദിയുടെ ഗ്യാരണ്ടി, ഇതൊക്കെയാണ് ചർച്ചയായത്. പക്ഷേ നമ്മൾ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും പ്രോസ്പെക്റ്റുകൾ മങ്ങലേൽക്കുന്നതിൻ്റെ ഒരു തിരിച്ചറിവ് അവർക്ക് തന്നെ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിലെ അജണ്ടകളിൽ ആ മാറ്റം വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മോദിയുടെയും അമിത്ഷായുടെയും അവരുടെ പ്രതിരോധ മന്ത്രിയുടെ എല്ലാവരുടെയും അവരുടെ പ്രസംഗങ്ങളിലൊക്കെ വരുന്ന ആ വർഗീയ വിദ്വേഷം ഇപ്പോൾ ഡയറക്റ്റായിട്ട് വർഗീയ വിദ്വേഷത്തിൽ ഊന്നിയുള്ള ആ അജണ്ടയിലേക്ക് മാറിക്കൊണ്ടുള്ള ഒരു പ്രസംഗ ശൈലിയിലേക്കും പ്രചരണത്തിലേക്കും അവർ മാറിക്കഴിഞ്ഞു. അത് അവരുടെ ആ സ്വിംഗിങ് ആയിട്ടുള്ള ഫോർച്യൂൺസിൻ്റെ ഒരു പ്രതിഫലനമാണ്. ഇത് ഈ വിധി ഇന്ന് കെജ്രിവാളിന് ലഭിച്ചിട്ടുള്ള ഈ ഇടക്കാല ജാമ്യം അത് പ്രചരണത്തിന് ഉപാധികളില്ലാതെ പ്രചരണത്തിന് കൂടി അനുവദിച്ചുകൊണ്ട് സുപ്രീംകോടതി നൽകിയിട്ടുള്ള വിധി എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് നീതിന്യായ വ്യവസ്ഥയിലൂടെ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു സമ്മാനം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്നലെ വരെയും സർക്കാർ അഫിഡവിറ്റ് ഈ ജാമ്യം തടയാനുള്ള അഫിഡവിറ്റ് കോടതിയിൽ സമർപ്പിച്ചതാണ്. അപ്പോൾ എത്രത്തോളം ഇതിനെ എതിർത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ സർക്കാരിന് കെജ്രിവാൾ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് നിർബന്ധ ബുദ്ധി ഉണ്ടായിട്ട് പോലും സുപ്രീംകോടതി ഇത്തരമൊരു വിധി വന്നത് തീർച്ചയായിട്ടും സർക്കാരിനായിട്ട് തിരിച്ചിടുക തന്നെയാണ്. പിന്നെ ബി ജെ പിയുടെ വക്താവ് ഇവിടെ സംസാരിച്ച ടോൺ അത് ആ പാർട്ടിയുടെ അവരുടെ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രതിഫലനമാണ്. പ്രതിപക്ഷത്തെ നേതാക്കന്മാരെല്ലാം കൊക്കരക്കോ എന്ന് വിളിച്ചുകൊണ്ട് കോഴികൾ കൂവി നടക്കുന്നവരെ നടക്കുന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ ഒരു പുച്ഛസ്വരം ജനാധിപത്യത്തിൻ്റെ ആ മര്യാദകൾ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ്. അവരുടെ സംസ്കാരമാണത്. കാരണം ബി ജെ പിക്ക് അവർ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഈ ഭരണഘടനാ സംവിധാനത്തിൽ വീർപ്പുമുട്ടി കഴിയുന്നൊരു പാർട്ടിയാണ്. അവർ ഭരണത്തിലുണ്ടെങ്കിൽ പോലും ഈ ഇന്ത്യയുടെ ഭരണഘടനയുടെ അകത്ത് നിന്നുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുവന്ന് വീർപ്പുമുട്ടുന്നൊരു പാർട്ടിയാണ് ബി ജെ പി. യാതൊരു സംശയമില്ല. അവർക്ക് ഏകാധിപത്യത്തിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ് ഈ പാർട്ടി. അവർക്ക് സമഗ്രാധിപത്യം വേണം, അവർക്ക് അമിതമായിട്ടുള്ള അധികാര കേന്ദ്രീകരണം വേണം. അത്തരത്തിൽ വരുമ്പോൾ അവർക്ക് എതിർ സ്വരങ്ങൾ ആവശ്യമില്ല. ജനാധിപത്യം കേവലം തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ, തെരഞ്ഞെടുപ്പ് പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. റഷ്യയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, നമ്മൾ ഉത്തരകൊറിയയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, തുർക്കിയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് മാത്രം ജനാധിപത്യം ആവുന്നില്ലല്ലോ. ജനാധിപത്യം എന്ന് പറയുന്നാൽ എതിർക്കാനുള്ള അവകാശം കൂടി ജനാധിപത്യത്തിലുണ്ട്. അങ്ങനെ എതിർപ്പിൻ്റെ സ്വരങ്ങൾ ഉയർത്തുന്ന എല്ലാവരെയും അവരെ ഒതുക്കുക അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കുക, അവരെ കേന്ദ്ര ഏജൻസികൾ വഴി അന്വേഷിപ്പിക്കുക, അവരെ അതുവഴിയായിട്ട് ഭീഷണിപ്പെടുത്തുക, അങ്ങനെ ഓരോ പ്രതി ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഒരു കേസിൽപ്പെടുത്തിക്കൊണ്ട് അയോഗ്യനാക്കാനും അവൻ വീട് തട്ടിയെടുക്കാൻ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടാനും ഒക്കെ ഇവർ മുതിർന്നതാണല്ലോ. അവിടെയൊക്കെ നീതിന്യായ വ്യവസ്ഥയാണ് അതിനൊക്കെ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രതിരോധമായി ഇന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി ഭരണഘടന തന്നെ, ഭരണഘടനയും ഈ ജനാധിപത്യത്തിലുള്ള നീതിന്യായ വ്യവസ്ഥ അടക്കം ഇവരത് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമുക്ക്. കാരണം ബി ജെ പിയുടെ ആ ഡി എൻ എയിൽ ഈ പാർട്ടിയുടെയും ഈ മുന്നണിയുടെയും ഡി എൻ എയിൽ അവർക്ക് സമഗ്രാധിപത്യമാണ് ആവശ്യം. ജനാധിപത്യത്തെ പരിപൂർണമായ ജനാധിപത്യമല്ല, എതിർ സ്വരങ്ങളെ, എതിർ പാർട്ടികളെ, പ്രതിപക്ഷത്തെ അവർക്ക് ആവശ്യം. പ്രതിപക്ഷ നേതാവിനെ നൽകാൻ അവർ തയ്യാറല്ല. അവർക്ക് പ്രതിപക്ഷ സ്വരങ്ങൾ വേണ്ട. എവിടെയൊക്കെ പ്രതിപക്ഷ സ്വരങ്ങൾ ശക്തമാകുന്നു അതിനെതിരെ ശക്തമായ നടപടികളുമായിട്ട് അവരുടെ ഒരു പൊളിറ്റിക്കൽ ഓർഗനായിട്ട് തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ സി ബി ഐയെയും ഇ ഡി എയും ഇൻകം ടാക്സിനെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഓരോ തലത്തിൽ പല രീതിയിലുള്ള ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാവരെയും ഒതുക്കാനായിട്ടുള്ളൊരു സംഘടിതമായ ശ്രമം നടത്തുന്നൊരു സർക്കാരാണിത്. ഏറ്റവും കൂടുതൽ കേസുകൾ ഇ ഡി എടുത്തിട്ടുള്ളതും പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ. എത്ര ബി ജെ പിക്കാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്? ഇല്ലല്ലോ, വളരെ ചുരുക്കമല്ലേ. അപ്പോൾ അത് ഇത് തന്നെ വളരെ വ്യക്തമാണ്. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന രാഷ്ട്രീയ ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ പാവയായി പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഓർഗനായിട്ട് പ്രവർത്തിക്കുന്ന ഏജൻസി കൂടി ഏറ്റ തിരിച്ചടിയാണിത്. ഈ പ്രതികാര രാഷ്ട്രീയത്തിന് ഇന്ന് നീതിന്യായ വ്യവസ്ഥ കൊടുത്ത ഈ മുഖമടച്ചുള്ള അടി തന്നെയാണ് കെജ്രിവാളിൻ്റെ ഈ ഇടക്കാല ജാമ്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.
അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ നാലാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാവും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. എന്തായാലും ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമല്ലോ. നാലാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എൻ ഡി എ മുന്നണിയുടെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ ഫോർച്യൂൺസിന് വലിയ മങ്ങലേറ്റിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും, ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒരു വേവ് ഇല്ല, ഒരു രാഷ്ട്രീയ വേവ് ഇല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇന്ന് വർഗീയ അജണ്ടയിൽ ഊന്നിക്കുന്നുള്ള പഴയകാല രാഷ്ട്രീയത്തിലേക്ക് അപരവൽക്കരണം നടത്തിക്കൊണ്ട് വിഭാഗീയതയും വർഗീയതയും വിദ്വേഷവും ആ ഒരു വിഭാഗീയ ചിന്തകൾ ഉണർത്തിക്കൊണ്ടുള്ള ഈ രാഷ്ട്രീയമായിട്ട് ഇന്ന് നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കന്മാർ പുറത്തേക്ക് വരുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പോലും അതിന് മൗനസമ്മതം എന്ന രീതിയിൽ നടപടികൾ, 59 കംപ്ലൈൻറ്റുകളാണ് കോൺഗ്രസ് പാർട്ടി മാത്രം ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെയും ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെയും മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിനും പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ടിനും ഒക്കെ എതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ പോലും അതിനൊക്കെ എതിരായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പോലും മിണ്ടാട്ടമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് നമ്മൾ കാണുമ്പോൾ ജനാധിപത്യത്തിന് ഇന്ന് ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതി വഴിയായിട്ട് കേജ്രിവാളിന് ലഭിച്ചിരുന്ന കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാവുന്നത്.